പെരിയാറിലെ മത്സ്യക്കുരുതി ദീർഘകാലത്തേക്ക് മത്സ്യമേഖലയുടെ നടുവൊടിക്കുന്നതാണെന്ന് കുഫോസ്. ഏതൊക്കെ മാലിന്യങ്ങളാണ് കലർന്നത് എന്ന് തിരിച്ചറിയാൻ കുഫോസിന്റെ പഠന സംവിധാനങ്ങൾ ഉപകരിക്കുമെന്നും കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ ദിനേശ് കൈപ്പിള്ളി പറഞ്ഞു. മത്സ്യത്തിനൊരു ഒരു ചത്തുപൊങ്ങൽ സംഭവിച്ചു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മത്സ്യം കഴിക്കാനൊന്നും മടിക്കും. ഇത് ഈ കുരുതി നടന്ന സ്ഥലത്തു നിന്നുള്ള മത്സ്യമാണോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ മത്സ്യം പിടിക്കുന്നവരെ അത് എഫക്റ്റ് ചെയ്യും, മത്സ്യത്തിൻ്റെ അനുബന്ധ തൊഴിലാളികളെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു ഒരു ജനവിഭാഗം തന്നെ അവരുടെ നിത്യജീവിതം വലിയ അപകടത്തിലാവുന്ന ഒരവസ്ഥ വരും. ഒരു മത്സ്യക്കൂട് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ക്യൂബിക് മീറ്ററിൽ 20 മുതൽ 25 കിലോ വരെ മത്സ്യമാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഒരു കൂട്ടിലെ മത്സ്യങ്ങൾ നമ്മൾ നശിച്ചു എന്ന് പറയുമ്പോൾ ടൺ കണക്കിന് മത്സ്യം നഷ്ടപ്പെടുന്നു. ഏതെങ്കിലും ഫാക്ടറികളിൽ നിന്നുള്ള ഉപോൽപ്പന്നമാണോ?